വാടോ, ഞാൻ ഇപ്പൊ തന്നെ പറ്റി ആലോചിച്ചുള്ളൂ. അമ്മൂമ്മ വന്നില്ലയോ? അമ്മൂമ്മ വരാതെ എവിടെ ഉണ്ടോ? ഈ അമ്മൂമ്മയ്ക്കുണ്ടല്ലോ, എന്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, എന്നിട്ട് മനഃപൂർവ്വം കടിച്ചുടിച്ചിരിക്കുക. സത്യം പറഞ്ഞല്ലോ, അമ്മൂമ്മയ്ക്ക് തന്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിലും എന്റെ അടുത്ത് വന്ന് തന്നെ പറ്റി അറിയാനുള്ള ശ്രമമൊക്കെ നടത്താറുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കും. ജംഗ്ഷനിൽ പോയി കാണും. ലച്ചുവേ, ഓ ആഹാ, ഇവിടെ ചർച്ച ചെയ്തോണ്ടിരിക്കുവാണോ? അപ്പൊ പിന്നെ ഇതെന്താ, ദോശ ചുടുവാ? കറി എന്തുവാടി? കറി എന്തെങ്കിലും വെക്കാം. ഉച്ചക്ക് മീനുണ്ടോടി? അച്ഛനോട് പറഞ്ഞ് മേടിപ്പിക്കാം. മുമ്മ പച്ചക്കറി. എന്തോന്നാ പച്ചക്കറി? എനിക്ക് തിന്നാനോ? കറി വെക്കാൻ. അയ്യോടാ, ഞാൻ എല്ലാവർക്കും ജോലി ചെയ്യാൻ എന്തുവാ? ഇവിടെ നിന്നാ ജോലി, അവിടെ ചെന്നാലും ജോലി. ഞാനെന്തോ എല്ലാവരുടെ വേലക്കാരിയാന്നോ? അമ്മമ്മ ചായ വേണ്ടേ? ഓ അവിടെ വെച്ചേരെ, ഞാൻ പിന്നെ കാണാൻ കുടിച്ചോളാം. താന്തിനെ വിഷമിച്ചിരിക്കണേ? അമ്മമ്മ വെറുതെ ഷോ കാണിക്കണതാ, വിട്ടുകളാ. എടോ, താൻ റൂമിൽ തന്നെ ഇരിക്കാതെ ഇടയ്ക്ക് അടുക്കളയിൽ വാ. അമ്മൂമ്മ വരും പോവും, ഇടയ്ക്ക് ചിലപ്പോൾ ദേഷ്യപ്പെടും, അല്ലെങ്കിലും പിന്നെ 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 കൂടെ നിൽക്കും. പിന്നെ എന്തെങ്കിലും അമ്മൂമ്മ വരുമ്പോഴത്തേക്കും കുറ്റം കുറവൊക്കെ പറയും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടാ. അമ്മൂമ്മേനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് കയ്യിലെടുക്കാൻ നോക്ക്. അച്ഛനെ പിടിക്ക്. നീ എന്തെന്നൊക്കെയാ കൊച്ചാ പറയണേ? അമ്മൂമ്മേനെ വിട്, അച്ഛനെ പിടിക്ക്. ആര് സോപ്പിടാൻ? അച്ഛൻ കയ്യിലെല്ലാം ഓക്കെ. അവള് പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ, ഞാനിത് അത്ര സീരിയസ് ആയിട്ട് ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് വേണ്ടിയാ. ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അച്ഛനെ സോപ്പിട്ട് കയ്യിലെടുക്കാൻ ഭയങ്കര ഈസിയാ. ഈ പറഞ്ഞ പോലെ ഷോയും കുറെ ഒക്കെ കാണിക്കും, പക്ഷെ അത് മൈൻഡ് ചെയ്യണ്ടല്ലോ. താൻ കട്ടക്ക് നിന്നാ മതി. പോവാറോന്ന്? എന്തൊക്കെയാ പറയണേ? എടോ, ഇനി ഇത് ലേറ്റ് ആക്കാൻ പറ്റൂല കേട്ടോ. താൻ സ്റ്റാർട്ട് ചെയ്തു. ഇയാളുടെ പപ്പ തന്റെ അടുത്ത് പിണങ്ങി കഴിഞ്ഞാ താൻ എന്താ ചെയ്യണേ? ഞാൻ മൈൻഡ് ചെയ്തില്ല, ഇനി പപ്പ എന്നെ പുറകാണെന്ന് ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ആ ബെസ്റ്റ്, ആളുടെ അടുത്ത് ഞാൻ പറയാൻ വന്നേ. എടോ, ഇത് ശരിക്കും തന്റെ പപ്പയാന്ന് വിചാരിച്ച് അച്ഛന്റെ അടുത്ത് ദേഷ്യവും സങ്കടമൊക്കെ കാണിച്ചാ മതി. ഇടയ്ക്ക് സ്നേഹം വേണം കേട്ടാ, അച്ഛൻ തന്നെ വീണോളൂ. പറയൂ, നീ തന്നെ അവക്ക് ഓരോ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് നീ തന്നെ അത് കൊളാക്കുന്ന. ശരിയാ. എടോ, താൻ പേടിക്കൊന്നും വേണ്ട, താൻ എങ്ങനെയെങ്കിലും അച്ഛനെ സോപ്പിട്ട് കയ്യിലെടുക്കാൻ നോക്ക് കേട്ടാ. ലേറ്റ് ആക്കരുത്, ഇന്ന് തന്നെ തുടങ്ങിക്കോളാം. പോയി പറ. നീ പോയില്ലേ? പോ. ഞാൻ ചോദിച്ചില്ലേ? അച്ഛൻ വന്നു തീർന്ന ഉടനെ സാധാരണ കട്ടൻ ചായ വേണമെന്ന് പറയത്തില്ലേ? ലച്ചു എന്ന് വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി കട്ടൻ ചായക്കാന്ന്. ലച്ചു വീണ്ടും പറയില്. എനിക്ക് കട്ടൻ ചായ വേണ്ട. വീടിന്റെ പുറകില്. എടാ ബാലു, ഞാനങ്ങ് വീട്ടിലോട്ട് പോവാന്നേ.
അല്ല അതിനാ നല്ലത് മാമി, ഇവിടെ കിടച്ചിട്ട് ഇത്തിരി വീട്ടിലോട്ട് പോവാ. എന്നിട്ട് അവളെ പറഞ്ഞാക്കി. നീ എന്തിനാ അവളെ ഇവിടെ ഇവിടെ കൂടെ കൂടെ പറയുന്നത്? അവൾ കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കട്ടെ. ആ നിൽക്കട്ടെ, കുറച്ച് ദിവസം അല്ല, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസം നിൽക്കട്ടോ. ഇനി അല്ലെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. എടാ അവിടെ അച്ഛന് തീരെ വയ്യ, ഞാൻ അവിടെ ഇല്ലെങ്കിൽ ശരിയാകത്തില്ല. എനിക്ക് ഇവിടെ തീരെ വയ്യ, അവളില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല. അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്. ഏ അതിന് അവക്കല്ലേ വയ്യാത്തത്? അവൾക്ക് വയ്യായിരിക്കും, ഞാൻ അടുത്ത് വേണ്ടേ, എന്നാലേ ശരിയാവുള്ളൂ. നീ അടുത്തില്ലെങ്കിൽ എല്ലാം കൊണ്ട് ശരിയാവും. ആ എല്ലാം ശരിയാവും. കട്ടൻ ചായ ഉണ്ടെന്ന് ആരാ? ദേചേജി. അയ്യോ കട്ടൻ ചായ ഉണ്ടാക്കിയ ഞാനല്ലേ ലച്ചു. എന്താ എന്തോ ചേച്ചി? ലച്ചുവേ എന്തോന്ന് മധുരം? മധുരം കൂടി പോയാ? ഞാൻ പഞ്ചസാര കുറച്ചിട്ടുള്ളൂ. നീ പഞ്ചസാര വീണ്ടും ഇട്ടാ എണ്ണ. ഞാൻ അവിടെ പഞ്ചസാര ഇട്ട് വെച്ചിട്ടാണ് ഞാൻ ബാക്കിലോട്ട് പോയത്. ഞാൻ ശ്രദ്ധിച്ചില്ല. കടക്കവേ വളമായി. ഡാ ഇണ്ടോ, ഞാൻ വേറെ ഇട്ടോണ്ട് തരാം. മധുരം ഒരുപാടായിരുന്നു അച്ഛാ. അച്ഛന് കഴുകാൻ വല്ല തുണിയുണ്ടോ, ഷർട്ട് എന്തെങ്കിലും? ഞാൻ കഴുകി തരാം, എനിക്ക് കഴുകാനുണ്ട്. എടോ താൻ കഴുകിയായിരുന്നോ? എന്റെ കഴുകി. ഭയങ്കര വെയിലാച്ചാ, ഞാൻ നേരത്തെ കഴുകിയിടാത്. തുണി എടുക്കുവോ? അപ്പൊ ഇതില് ഏതാ കഴുവാത്തെ? അതങ്ങ് പറഞ്ഞാ പോരെ. അതെ ഞാൻ എന്തുവല്ല അലക്കുക. അപ്പൊ നിന്റെ പാറുവിനെ വല്ല ഡ്രസ്സിനും കുടുങ്ങി എടുക്ക. എന്തിന് ഞാൻ അലക്കാം? താൻ എപ്പോഴെങ്കിലും ഈ കല്ലുമേല് അടിച്ചനച്ച് കഴുകിയിട്ടുണ്ടോ? ഇല്ല. അത് പോട്ടെ, വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ടുണ്ടോ? ഏ അവിടെ വേലക്കാരൊക്കെ ഇല്ലേ. സോ ഈസ് ദിസ് ഇസ് യുവർ ഫസ്റ്റ് ടൈം? യെസ് ഓഫ് കോഴ്സ്. കൊള്ളാം, എന്തായാലും നടക്കട്ടെ. എൻ്റെ അച്ഛനെ സോപ്പിടാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ഒരു കാര്യം, ഈ ഷർട്ട് ഉണ്ടല്ലോ, അലക്കി അലക്കി കഷ്ണങ്ങളാക്കി കയ്യിൽ കൊണ്ടൊന്ന് തരരുത്. എന്നും പറഞ്ഞ് തീരെ അങ്ങ് സോഫ്റ്റ് ആക്കരുത് പരിപാടി. ഇല്ല, നീ എങ്ങനെയെങ്കിലും ബാലച്ചനെ ഇവിടെ എത്തിക്കണം. എന്തായാലും പരിപാടി അച്ഛൻ കാണണമല്ലോ. അത് ഞാൻ ഏറ്റ്. അപ്പൊ പിന്നെ നടക്കട്ടെ കേട്ടാ, ഞാൻ വിളിച്ചോണ്ട് തരാം. നീ ഉണ്ടി പോരുത്. നിന്നെ വേറെ എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇവിടെ? തുണി അലക്കുന്നു ഞാൻ കണ്ടു. തെറുതടക്കിണ്ടോ? അല്ല പ്ലേറ്റ് കഴിപ്പിക്കണോ? നീ കക്കൂസും കൂടി കഴിപ്പിക്കണോ? നിന്നെ പറയാ പറ എന്നെ മോളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നത്? നിങ്ങൾ ആരും ചെയ്യിപ്പിച്ചല്ല, അവക്ക് സ്വയം തോന്നിട്ട് അവൾ ചെയ്തതാ. ആഹാ അത് ശരി, എന്റെ മോളെ കൊണ്ട് അടിവുപൊടി ചെയ്യിപ്പിക്കാ. നിങ്ങൾ സ്ലേവ് ആണ് ഇവള്. ശരി, നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്റെ മോളെ ഇങ്ങോട്ട് ഇവിടെ അടിമയാക്കണം അല്ലേ? ഞാൻ വന്നതുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റി. എന്ത് കാണാൻ പറ്റി? എന്റെ മോളെ അലക്കുന്നത് വന്നോണ്ട് ഇതൊക്കെ കാണാൻ പറ്റിയല്ലേ. മഹാഭാഗ്യം ആ കൊച്ചു അതിന്റെ തുണി അലക്കിട്ട് കൊച്ചിനെ വളർത്തി വെച്ചിട്ട് ഒരു കട്ടൻ ചായ പോലെ അറിഞ്ഞൂടാ. അത് ശരി, താൻ ഫാദറിനോ കളിക്കാണല്ലേ. എന്റെ മോളെ ജീവിതത്തിൽ ഇതുവരെ എന്റെ തുണി കൂടെ അലക്കിയിട്ടില്ല. ഹലോ, നിഷ്കളങ്കം കളിക്കല്ലേ. എന്റെ മോളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചിട്ട് ഭയങ്കര ആക്ടിങ് കേട്ടാ. ഇയാളെന്തോ വിളിച്ചോളൂ.
പപ്പ വന്നേ പോവാ. നിക്ക്, ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇല്ലേ? അത്രയ്ക്ക് ഗതികെട്ടവരാണ് നിങ്ങളൊക്കെ. ഞാൻ അന്നേ പറഞ്ഞതാണ് ഹൗസ് ഹോൾഡ് ആർട്ടിക്കൽസും കൂടെ വാങ്ങിച്ചു തരാന്ന്. നീ അല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോ അതെ, പടവലത്തും വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല. ഇവിടെ മേടിക്കുന്ന എന്റെ നീലി മോൾക്ക് ഇഷ്ടമല്ല. അതിന് നമ്മളെന്ത് വേണം? ഇവള് പിടിച്ച വാഷിംഗ് മെഷീൻ ആക്കണം. എന്റെ മോളെ പീഡിപ്പിച്ച് പണിയെടുപ്പിച്ചാലുണ്ടല്ലോ, എല്ലാത്തിനും പിടിച്ച് അകത്താക്കേ. ഇയാള് എന്തോന്ന്, ഞാൻ വിചാരിച്ചു ലോകത്ത് ഏറ്റവും വലിയ പ്രാന്തം ഞാനാണെന്ന്. അതിനൊക്കെ വലിയ പ്രാന്തനാണെന്ന്. നല്ലൊരു രാജകുമാരിയെ പോലെ ജീവിച്ച എന്റെ മോളെ ഒരു പണിക്കാരിയെ പോലെ നിർത്തണമല്ലോ നിങ്ങൾക്ക് ഇവിടെ. ദാറ്റ് ഈസ് യുവർ എയിം. യെസ് യെസ് ദാറ്റ്സ് മൈ എയിം. യു വിൽ കംപൽ യുവർ ഡോക്ടർ ടു ഡു എനി ഹോം വർക്ക്. യു മീൻ ഹൗസ് വർക്ക്? കാര്യം പ്രശ്നമില്ല, ഗ്രാമർ കൊണ്ടുവന്നേക്കുന്നു. യു ആർ മെന്റൽ, യു ആർ മാഡ്. ഐ വിൽ പറയില്ല ഞാൻ. യു മെന്റൽ, വിളിച്ചാലും പോ ഹോസ്പിറ്റലിൽ പോ. നീ എന്തിനാ ചുമ്മാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അയാള് വന്നിട്ട് പോട്ടെ. വരട്ട് പോട്ടെ, കാണട്ടെ, ഒരു കുഴപ്പമൊന്നുമില്ല. അതല്ലല്ലോ ഇവിടെ കിടന്ന് ഓട്ടത്തിനുള്ളിൽ തുള്ളി ചാടി കളിച്ചിട്ടില്ല പോയത്. എന്റെ പഴയ സ്വഭാവത്തേക്ക് ഇവിടെ ഇവിടെ കിടന്ന് ഓടിയാ മതി. എടാ, ഒന്നും അല്ലെങ്കിൽ ആ കൊച്ചിന്റെ അച്ഛനല്ലേ, നീ അതങ്ങ് വിട്. വേണ്ട, ആ കൊച്ചു അതൊന്നും കാര്യമാക്കിയിട്ടില്ല. വേണ്ട, ലെച്ചു ആ കൊച്ചും കൂടെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തോണ്ടിരിക്കുക. എന്താ പിന്നെ ജോലി ചെയ്യണം? വിളി അവിടെ വിളി കൊടു. എടാ, നീ അതിന് വഴക്ക് പറയാനൊന്നും നിക്കല്ലേ. ഞാൻ വഴക്കൊന്നും പറയണില്ല. അല്ല, ഇപ്പൊ വന്ന് വന്ന് കൊച്ചിന്റെ സൈഡായ മാമി. പിന്നെ അതിന് ഭവാനി ഒന്നും കൂടെ ജനിക്കണം. ലെച്ചേ, ലെച്ചു കേട്ടന്നേ, എന്താ എന്താ എന്ത് ലെച്ചു കാണിക്കണേ? എന്താ ഈ കുഞ്ഞിനെക്കൊണ്ട് അടക്കളയുടെ കുറ്റം പിന്നെ പണി ചെയ്യിച്ചാ? അയാൾ നേരത്തെ തുള്ളി ചാടിയിട്ട് ഇവിടെ പോയല്ലേ ഉള്ളൂ. ഇനിയിപ്പോ അങ്ങനെ അടക്കണ മതി ചാടി വരും. ഇത് കാണുമ്പോ പിന്നെ അടക്കണ കളിക്കൂലേ ഡാൻസ്? അച്ഛ മണി 10:30, അച്ഛന് വിശക്കുന്നില്ല, ഒന്നും കഴിച്ചില്ലല്ലോ. ആ, അതിലെ നല്ല വിശപ്പ്. രാവിലെ 2 ചായ, 1 കട്ട ചായയിലാണ് പിടിച്ചിരിക്കുന്നത്. ലച്ചുവാ, നമുക്ക് ദോശയും കിഴങ്ങറി അച്ഛനെ കൊണ്ട് കൊടുക്കാം. ദോശയും കിഴങ്ങറി? കിഴങ്ങറിയാ ആച്ച, ഇന്ന് ദോശയുടെ കിഴങ്ങറിയാ. അടിപൊളിയാ. ഒരു കണക്കിനെ ആ കൊച്ചിന്റെ വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ കാണുമ്പോഴേ ഏറെക്കുറെ ഒക്കെ നിന്നെ പോലെ തോന്നുന്നത്. എടാ, നമ്മുടെ ലെച്ചുവിനെ നിനക്കിഷ്ടമില്ലാത്തൊരു വീട്ടിൽ കെട്ടിച്ചു വിട്ടാ നീ ഇതുപോലൊക്കെ പെരുമാറത്തില്ലയോ? ഇതുപോലല്ല, നീ ഇവിടെ കടന്നു ബഹളം ഉണ്ടാക്കി ചത്തനെയായിരുന്നു. മാമിയേ, പൈസക്കാരൻ അറിഞ്ഞപ്പോഴേ അപ്പത്തോട്ട് കൂറു മാറിയാ. പിന്നെ ഞാൻ പൈസ ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നോളല്ലയോ. എന്നാച്ചാ ദോശയും കിഴങ്ങേറി ഒഴിക്കട്ടെ. ആ ഉള്ളിട്ടുണ്ടാക്കിയതാ ഈ ബാലശ്ശി? ഞാൻ ഇതൊരിക്കലും വീട്ടിൽ ട്രൈ ചെയ്തതാ, കൊള്ളത്തില്ലയോ. തന്നെ കെട്ടിപ്പതിഞ്ഞ വയത്തിന്റെ അച്ഛൻ എടുത്ത് കൊടു. ബാലശ്ശി ശരിക്കും തുടർന്ന് കഴിച്ചു. അയ്യോ, അങ്ങോട്ട് പോകണം, എനിക്ക് വേണ്ട. വിശക്കേ ചെയ്യണ്. ഞാനിനി ഒന്നേന്ന് കറി ഉണ്ടാക്കണോ? അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അച്ഛാ ദോശയും മഞ്ചാര സൂപ്പറാ. മാമിയായി എന്തോ നാടാ. മാമി അടക്കളക്കാരെ എന്തൊക്കെ ചെയ്യും മാമി? ആ പെണ്ണിനെ അവിടെ അടിച്ചിറക്കി വിട്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റാറാവും. ഉച്ചക്കലത്തെ ഭക്ഷണം ഞാൻ റെഡിയാക്കാം, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്. അയ്യോ, ദീ അച്ഛന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഫോണിൽ നോക്കിട്ടേ മീനും കൊണ്ട് എന്തോ ഉണ്ടാക്കാന്ന് പറഞ്ഞു. മാമി എന്ത് നിക്കണോ? മാമി വല്ല ഉണ്ടാക്കുക. മാമി ചെല്ലേ. എന്താച്ചാ
നിനക്കും തടിച്ചു വരിക്കൂടെ? ആ കൊച്ചി ചോദിക്കാതെയും പറയാതെ ഓരോന്നൊക്കെ ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാതെ പറയാതെ അടിച്ചു പറഞ്ഞിട്ട് എനിക്കെന്ത് പറയാൻ പറ്റും? എല്ലാം കൂടെ ഒരുമിച്ച് പണിയെടുത്താലേ, നടുവടിഞ്ഞ് കിടക്കും. പിന്നെ ഇവിടെ പപ്പ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും. അതും പോട്ട്, ഇവിടെ കെട്ടി വരുന്നുണ്ടല്ലോ, അവൻ്റെ പേരെന്തെന്ന്? ഏ അത് പേരെന്തെന്ന്? വിഷ്ണു. ആ വിഷ്ണു, ആ വിഷ്ണു ആ അവൻ പറയും, അയ്യോ എൻ്റെ ഭാര്യയെ കൂടെ ഇവിടെ ജോലി ചെയ്യിപ്പിച്ചു തന്നുകൊണ്ട് അവനും പ്രശ്നം ഉണ്ടാക്കും. പുത്തനച്ചി പരപ്പുറം തൂക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ബാലോച്ചൊന്ന് മാറി അവിടെ പൊടി കിടക്കുന്നു. ഇടോ മതി, ഇന്നലെ ഞാൻ തൂത്തതാ ഇവിടെയൊക്കെ. ഇതെന്ത് പറ്റി ബാധ കയറിയത് പോലെ വീടെല്ലാം വൃത്തിയാക്കുന്നു, എന്തു വലിച്ചു ഇത്? ആ എനിക്ക് എങ്ങനെ അറിയാം? നീ കുറെ നേരം ആയില്ലേ ബാബു ചേച്ചി ബാബു ചേച്ചി എന്തോന്ന്? എന്തോ ഞാൻ വിഷ്ണുവിന്റെ ഷർട്ട് ഇസ്തിരി ഇടാൻ പോവാ, മറ്റേ ഡ്രസ് എന്തി? അതാ കട്ടന്റെ മുകളിൽ ഉണ്ടാവും. അവള് പറഞ്ഞു കേട്ടില്ലേ ഇസ്തിരി ഇടാൻ പോണെന്ന്? ഇതല്ലേ? ആ അത് തന്നെ. കൊച്ചെ ഇതെന്റെ ഷർട്ട് അല്ലേ? അതെ. എന്റെ ഷർട്ട് ഞാൻ ഇസ്തിരി ഇടോളാം. അത് തന്നെയല്ലേ ഞാനും ചെയ്യാൻ പോകുന്നത്. ഇതെന്തോന്നിത്? ആദ്യം എന്റെ ഷർട്ട് എടുത്ത് കഴിഞ്ഞ് പ്രശ്നമായി, ഇത് പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്റെ ഷർട്ട് തേക്കാൻ കൊണ്ടുപോണ്. എങ്ങനാ ഇപ്പൊ ഭയങ്കര വെയിലും ചൂടുമല്ലയോ, നിന്റെ മാമനാണെങ്കിൽ വയ്യായിക, അതൊന്നും നോക്കാതെ പറമ്പിലോട്ട് ഇറങ്ങും. ഞാൻ എന്നാ പോട്ടെ? പ്രായം ചിന്തിച്ചു വേണം ജോലി ചെയ്യാൻ, അത് മാമനത്ത് പറയണം, അവസാനം പ്രശ്നമാവും. അല്ല എനിക്കതല്ല, ഈ തോന്നുമ്പോ തോന്നുമ്പോ ഓഫീസിൽ പോണവന് ഇപ്പൊ എന്ത്? കറക്റ്റാ പോണുണ്ട്, കൃത്യനിഷ്ഠ. അത് നല്ലതല്ലേ? നല്ലത് തന്നെ. അല്ല അവനെ വന്ന മാറ്റത്തെ പറ്റി സംസാരിക്കായിരുന്നു, അല്ലെങ്കിലും അവനവൻ്റെ കാര്യം വരുമ്പോഴേ ജീവിതത്തിൽ കുറച്ച് സുഖാന്തിയൊക്കെ കൂടും. അക്കാര്യത്തിൽ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. നീ പണ്ട് കല്യാണം കഴിച്ചിട്ടേ ഉള്ള ജോലിയും കൂടെ കളഞ്ഞിട്ട് തെക്കോട്ടും മടക്കോട്ടും നടക്കുമല്ലായിരുന്നു? അതെ, ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. ആ ഭയങ്കര ഓട്ടം തന്നെ. മാമിയേ, മാമി പഴയ കാര്യമൊന്നും സംസാരിക്കല്ലേ. ഞാനും നീനും കൂടെ കിടന്ന് നട്ടോട്ട് ഓടിയപ്പോഴേ ഒന്ന് വന്നാ, സഹായിച്ചാ, ഒന്നുമില്ലല്ലേ കുറ്റപ്പെടുത്താനല്ലേ ഉള്ളൂ. ഇന്നും ഓടാ തന്നെ, ഇന്നും ഓടാ തന്നെ. എച്ചുവേ, എന്താച്ചാ അവരിവിടുന്ന് മാറി താമസിക്കാൻ വല്ല പ്ലാനും ഉണ്ടാ? എനിക്കറിയാൻ പാടില്ല, എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇനി കാര്യം ചെയ്യ്, അവരെ കൂടെ ചേർന്ന് നിന്നിട്ട് അവരെന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതൊക്കെ ചോർത്തി എടുത്ത് അച്ഛൻ അടുത്ത് പറഞ്ഞാ. ആ പിന്നെ എനിക്ക് അച്ഛൻ്റെ അടുത്ത് ചോർത്തി തരലല്ല പണി. നിനക്ക് ചോറൊന്നും നടത്തണം, വെറുതെ അല്ലേ ചോറ് തരണത്? ഞാൻ കാശ് തന്നിട്ടില്ല ഇവിടുന്ന് ചോറ് തന്നെ. ആ ഇനി നിങ്ങൾ രണ്ടുപേരോട് തുടങ്ങിക്കോ. ഈ ലെച്ചുവിനെ സ്നേഹിക്കാനും കൂടുതൽ വിശ്വസിക്കാനും കൂടുതല, അല്ലെങ്കിൽ എല്ലാം ഒപ്പിച്ചോച്ച അവളാണല്ലേ, എന്ത് മുണ്ടാകെ നിൽക്കുന്നത്? അതുകൊണ്ടെന്താ മോന് നല്ല ജീവിതം കിട്ടിയില്ലേ? പിന്നെ ഭയങ്കര ജീവിതം തന്നെ, ചെറുകണ്ടാ കിടന്ന് നട്ടോട്ട് ഓടണം. പറ്റിയൊരു അമ്മായിയപ്പനും, ഈ അമ്മായിയപ്പനെ നിയന്ത്രിക്കണം, എവന്റെ അമ്മായിയമ്മ എങ്ങനെ ഇരിക്കുമെന്നോ? ഇത് പഴയ ഷർട്ടാണ്. ആ മൂന്നാല് വർഷം പഴക്കം ഉണ്ട്. ബാഗി ഞാൻ പേടിച്ചേ, ഇതേ ഞാൻ ഇസ്ത്രീ ഇട്ടപ്പോ ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞു. കയറി കഥ പറഞ്ഞു എന്തോന്നാണിത്? എന്തോന്നത്? അല്ലെങ്കിൽ കത്തിച്ചാണെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ആ എനിക്കറിയാൻ പാടാ. ഇങ്ങനെയാണെങ്കിൽ ആ പെണ്ണെന്നെ കത്തിച്ചാൽ അങ്ങനെ പറയുള്ളൂ. ആ സാറേ, ഞാൻ നാളെ സാറേ നാളെ ഞാൻ വരും, നമുക്ക് ഒരുമിച്ച് പോവാം. ആ സാധനങ്ങൾ വന്നിട്ടേ ഞാൻ പിന്നെ ഓഫീസിൽ വരാം. ആ ആ ശരി സാറേ, അങ്ങനെ ഓക്കെ. ഇയാളപ്പം മരത്തിന് മുട്ടി പ്രത്യക്ഷപ്പെട്ട് കളക്കൊണ്ട് തോറ്റല്ല വാവാൻ. ഇതുപോലത്തെ മനുഷ്യന്റെ അടുത്ത് ഞാൻ എന്ത് വഴക്കുണ്ടാക്കായി? നീ വാ. എന്ത് അല്ല ഈ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് വരണേക്കാൾ നല്ലത് ഇവിടെ അടുത്തുള്ള ഒരു വീട് വാങ്ങിച്ചു കൂടി. എന്റെ മോളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്ന് ഓഫീസിൽ പോയില്ലയോ?
രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി പാന്റ് ഷർട്ടൊക്കെ ഇട്ട് ഇവിടെ വരും. കുറച്ച് സമയം ഇവിടെ നിന്ന് കറക്കും, പിന്നെ ജംഗ്ഷനിൽ പോയി കാപ്പിയും കുടിച്ചോണ്ട് ഇവിടെ വരും. അതിനിടെ എന്ത് ബിസിനസ്, എന്ത് ഓഫീസ്? ഒരു കാര്യം ഞാൻ പറയാം, കച്ചവടക്കാരനെ പൊട്ടി കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറയാം. അങ്ങനെ പൊട്ടാനെ, ഇത് ലോട്ടിൽ ഓടുക്ക് ബിസിനസ് ഒന്നുമല്ല, കോടികളുടെ ബിസിനസ്സാണ്. എന്തൊരു അഹങ്കാരം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങൾ പറയാതെയാണ് നിങ്ങളെ മോൾ ഇവിടെ കിടന്ന് ജോലി ചെയ്യണത്. ഇനി നിങ്ങളെങ്ങാനും വരുമ്പോൾ ഇവിടെ ജോലി ചെയ്യണ കണ്ടിട്ട് ഞങ്ങളെ കുറ്റം പറയാൻ നിൽക്കരുത്. ഞാൻ ഇനി ഒന്നും പറയാൻ നിൽക്കുന്നില്ല, ചില തീരുമാനം ഉണ്ടാക്കാം, ഇത്രയേ ഉള്ളൂ. എന്തോ തീരുമാനം, തീരുമാനമൊക്കെ ആയില്ലേ, ഇനി നമുക്കൊരു തീരുമാനം ആവണം, അതേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി എന്നെ സോപ്പിട്ടിട്ടേ വശത്താക്കാൻ നോക്കണ്ട. ലക്ഷേ, നിനക്ക് എന്തോന്ന് സർക്കാരിക്ക് മുട്ടിരിക്കണോ? ഞാൻ എപ്പോഴും എൻ്റെ നിലവാരത്തിൽ നിന്നിട്ട് എന്തും ചെയ്യാറുള്ളൂ, ഞാൻ വല്ലവടും കയറി കഴിക്കാറൊന്നുമില്ല. അതെ, ഈ പറഞ്ഞ നിങ്ങളെ മോളുണ്ടല്ലോ, ഇവള് ഇവിടുന്നാണ് ആഹാരം കഴിക്കണത്, അപ്പൊ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഞാൻ വരട്ടെ മോളെ. ഇത് പറയാനാണോ നിങ്ങൾ വന്നത്? ആ സോറി, സംസാരത്തിന്റെ ഇടയിൽ പറയാൻ വന്ന കാര്യം മറന്നുപോയി. എന്നാ അത് മറന്നു പോണെ? പറ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാവും. പോവാ. എന്തുവാ പാപ്പ? നാളെ നിന്നെ കാണാൻ നിന്റെ മമ്മി വരുന്നുണ്ട്. അറിയാലോ, മമ്മി അങ്ങനെ വല്ലോടെയും വെറുതെ കയറി വരില്ല. ഇവിടെ വരുന്നതേ നിന്നെ കാണാൻ വേണ്ടി മാത്രം. മമ്മി എവിടെയാണ് പറഞ്ഞത്? മമ്മി ഇവിടെയാണ് വരുന്നത്. നമ്മളെ തമ്മത് വേണ്ടി, ഇത് നമ്മളെ വീടല്ലേ. ബാലച്ച പ്ലീസ്. ശരി, എനിക്ക് അവസാന തീരുമാനമായിട്ട് മമ്മി വരട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, അവൾ പറയുന്നതൊക്കെ അങ്ങ് അംഗീകരിച്ചോളണം, എതിർത്ത് സംസാരിക്കുന്നത് ഇവളുടെ മമ്മിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ഒരാളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അഡോൾഫ് ഹിറ്റ്ലർ. പുള്ളിങ്ങനെ എതിർത്ത് സംസാരിക്കാൻ ഇഷ്ടമല്ല, തട്ടിക്കളയും. പിന്നെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുമ്പോൾ? അവൾക്കേ ഈ തമാശയും വളിപ്പൊന്നും ഇഷ്ടമല്ല. ഛേ, ഇതൊരു തമാശ കുടുംബമായി പോയല്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ മോള് പറയും, അവളുടെ മമ്മി ആരാണെന്നും എന്താണെന്നും ഒക്കെ. എല്ലാവരോടും ഉണ്ടാവണം അപ്പോൾ. ഓ അല്ല, നമ്മൾ എന്തെങ്കിലും ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? താലപ്പൊലിയോ ചെണ്ടമേളോ അല്ലെങ്കിൽ 101 കഥന വേണ്ടി പൊട്ടിച്ചാലോ? അച്ഛാ ആ വേണ്ട, ചിലപ്പോൾ മമ്മിക്ക് ഇഷ്ടപ്പെടൂല. അല്ല, എപ്പോഴാണ് എഴുന്നള്ളത്ത്? അത് പറയാനൊന്നും പറ്റില്ല, പക്ഷെ നാളെ വന്നിരിക്കും, അതുറപ്പാ. ശരി മോളേ.